ഏറ്റവും കൂടുതൽ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു കോച്ചാണ് സൗത്ത് ഗേറ്റ് അത് ലോകത്തുള്ള മികച്ച എല്ലാ ജേണലിസ്റ്റുകളും അല്ലെങ്കിൽ ഫുട്ബോൾ പണ്ഡിറ്റുകളും വിമർശിക്കുന്ന ഒരു കാര്യം ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗിൽ കളിക്കുന്ന താരങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു ഒരു ലീഡിങ് പെർഫോമൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ആധികാരികമായിട്ട് വിജയം എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യത്തിന് പലപ്പോഴും ക്രൂശിക്കപ്പെടുന്ന ഒരു കോച്ചാണ് സൗത്ത് ഗേറ്റ് അപ്പോൾ നമ്മൾ പക്ഷേ അയാളെ നമ്മൾ ആ സൗത്ത് സൗത്ത് നമ്മൾ നമ്മളെടുത്ത് പഠിക്കണ സമയത്ത് രണ്ടായിരത്തി പത്ത് പതിനെട്ട് വേൾഡ് ഇപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടായിരത്തി ഒരു ഇരുപത്തിരണ്ടിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ യൂറോയിലും നല്ല പെർഫോമൻസ് ആയിരുന്നു കപ്പ് മാത്രം കിട്ടിയില്ല എന്നും ഒരൊറ്റ കാരണത്താലാണ് ഈ ഈ കോച്ച് വിമർശിക്കപ്പെടുന്നത് നമ്മൾ ഈ ഈ കോച്ചിന് ഒരു കോച്ചിനെ നമ്മൾ പഠിക്കണമെങ്കിൽ അയാളുടെ ടാക്ടിക്സും അയാളുടെ അയാളുടെ പ്ലാനുകളും അയാളെ എങ്ങനെയാണ് ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വലിയൊരു ചോദ്യമുണ്ട് കാരണം കളി ജയിക്കുക എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷ് ടീം ഏത് കാലത്തും മുന്നോട്ട് വെക്കുന്നത് അവർക്ക് കളി ശൈലിയുടെ അപ്പുറത്ത് സ്പാനിഷ് ടീമിനൊരു ശൈലിയുണ്ട് ഇംഗ്ലീഷ് ഫുട്ബോൾ ടീമിന് ശൈലിയില്ല അവർ അവർക്ക് വേണ്ടത് കളി ജയിക്കുക എന്ന ആ കൺസെപ്റ്റിലേക്ക് സൗത്ത് ഗേറ്റ് പലപ്പോഴും ടീമിനെ ബിൽഡ് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ മുന്നേ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതുപോലെ സൗത്ത് ഗേറ്റിന്റെ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയാ വളരെ പ്രൊഡക്റ്റീവായി കളി റോഡറിയെ പോലെ വളരെ അല്ലെങ്കിൽ നമ്മൾ മുൻകാലം പറഞ്ഞ പോലെ റിക്കോൽമയെ പോലെ വളരെ പ്രതിഭാദതരായ സെൻടർ മിഡ്ഫീൽഡർമാരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പാറ നമ്മൾ കാണുന്ന ക്വാളിറ്റി ഫുട്ബോൾ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ആ ഒരു ആംഗിളിൽ നമ്മൾ സൗത്ത് ഗേറ്റിൽ ലഭിച്ച പ്ലയേഴ്സിനെ വെച്ചിട്ട് അയാളുടെ പ്ലാൻ നടപ്പിലാക്കാൻ അയാൾ ശ്രമിച്ചു ഫൈനലിൽ നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു നമ്മൾ ഫൈനൽ ടാക്റ്റിക്സിലേക്ക് വരുമ്പണ സമയത്ത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് ടാക്ടീസും ഗോൾ കൺസീഡ് ശേഷം ഗോൾ അടിച്ച ഇങ്ങനെ രണ്ടു മൂന്ന് തലത്തിൽ വേണം നമ്മളെ ടാക്ടീസിനെ കുറിച്ച് പഠിക്കാൻ കാരണം ഫസ്റ്റ് ഹാഫിൽ സൗത്ത് ഗേറ്റ് വളരെ റിലാക്സ്ഡ് ആയി സൗത്ത് ഗേറ്റിന് ഇംഗ്ലീഷ് ടീം നിരക്കുകയും വെയിറ്റ് ഫോർ ദ എറർ എന്ന സിസ്റ്റത്തിൽ കളിക്കാനാണ് ശ്രമിച്ചത് സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ഞാൻ നേരത്തെ മുൻചോത്തിനെ അനുസർ പറഞ്ഞതുപോലെ ചെറിയൊരു മിസ് ഒരു ഇൻഡിവിജ്വൽ എയറില് നിന്നാണ് ഒരു ഗോളിന്റെ തുടക്കം വരുന്നത് അതിനുശേഷം ടാക്ടിക്കലായിട്ട് രണ്ട് ഹോൾഡ് മിഡ്ഫീൽഡേഴ്സിനെ മാറ്റി അതിൽ ഒരു ഹോൾഡ് മിഡ്ഫീൽഡർ ആക്കുകയും ഒരു അറ്റാക്കിംഗ് പ്ലെയറെ പാൽമറെ കൂടുന്നതിന്റെ ഫലമായിട്ടാണ് ആ തിരിച്ചു ഗോൾ നേടിയത് അപ്പോൾ ടാക്ടിക്കലി ബ്രില്യൻസി കാണിച്ചു എന്ന് ചോദിച്ചാൽ അത് റിസൾട്ടിന് അടിസ്ഥാനത്തിൽ ഇല്ല എന്ന് വേണമെന്ന് പറയാം പക്ഷെ അയാളുടെ അയാളുടെ ടാക്ടിക്സ് വിജയിച്ചു അതുകൊണ്ടാണ് അയാളുടെ ഫൈനലിൽ എത്തിയത്